ധരണി അതിഥികളെ പോയ സ്ഥിതിക്ക് ഇനി നമ്മൾ മലയാളികൾ മാത്രമുള്ള ഒരു അഫയർ ആയതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. സംസാരിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഒരു സേയിങ് ഉണ്ട്, ദെർ ഈസ് നോ ഫ്രീ ലഞ്ച്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ പ്രസംഗിക്കാനായി വിളിച്ചത്. വിശേഷം ഏതായാലും നല്ല ഭക്ഷണമുണ്ട്. അത് തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വളരെ അധികം സന്തോഷമുണ്ട്. അതിനുമുമ്പ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, എം സി ആരാണെന്ന് അറിയത്തില്ല. ഞാനിതുപോലെ മനോഹരമായി സംസാരിക്കുന്ന ഒരു എം സി ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ തിരഞ്ഞെടുപ്പും പ്രസംഗശൈലിയും ഒക്കെ നല്ല ഒരു പ്രസംഗകൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും അദ്ദേഹത്തിനുണ്ട്. താങ്ക് യു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ല. ഗർഷോബിൻ്റെ നേതാക്കളെ, പ്രിയമുള്ള പുരസ്കാര ജേതാക്കളെ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആശംസകൾ ബഹ്റിലെ മലയാളി സമൂഹത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യമായി ഗർഷോമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന മലയാളി സമൂഹങ്ങളെ ഒരു ചരടിൽ കോർക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഈ പുരസ്കാരങ്ങൾ സ്വീകരിച്ച മഹത് വ്യക്തികൾക്ക് ആശംസകൾ നേരുന്നു. ആരാധ്യയായ താഹിർ പറഞ്ഞതുപോലെ, ദി ഫുട് പ്രിൻസ് യു ലീവ് ബിഹൈൻഡ് വെൻ യു ഡിപ്പാർട്ട് ദിസ് വേൾഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. നിങ്ങളെന്താണ് അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ കൂടുതൽ മഹത്തരമായി, കൂടുതൽ അർത്ഥവത്തായി ചെയ്യുവാൻ ഈ പുരസ്കാരം പ്രചോദനമാകട്ടെ. ബഹ്റിൽ വേണ്ട 3 ലക്ഷം മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. മലയാളികളുടെ അല്ലെങ്കിൽ പ്രവാസികളായ ഇന്ത്യക്കാരുടെ കണക്ക്, ആധികാരികമായ കണക്ക് ആരുടെയും കയ്യില്ല. എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രഭാഷകൻ പറഞ്ഞതുപോലെ 32 ക്രോസ് ഇന്ത്യക്കാർ പുറത്തുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. അത് PIS ഉൾപ്പെടെയുള്ള ആളുകളാണ്. മലയാളികളുടെ കണക്ക് വ്യക്തമല്ല. ഞാനും സുബീറും ഒക്കെ ഇപ്പോൾ ഇതിനു മുമ്പ്, സുബീറും നിസാർ കൊല്ലമൊക്കെ ഇതിനു മുമ്പ് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു കോൺക്ലേവിൽ നിന്റെ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്. ജനിച്ച നാടിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഇത്തരത്തിലുള്ള മറ്റൊരു സമൂഹവും ലോകത്ത് ഉണ്ടാകും എന്ന് കരുതുന്നില്ല. നോർക്കയുടെ കണക്കനുസരിച്ച് 182 രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുണ്ട്. അത് 182 രാജ്യങ്ങളിലെ മലയാളികൾ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ അർത്ഥം ലോകത്തെ 182 രാജ്യങ്ങളിൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. 54 രാജ്യങ്ങളിൽ നമ്മുടെ മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഇത്രയധികം ഒരു കുടിയേറ്റ പാരമ്പര്യമുള്ള മറ്റൊരു സമൂഹത്തെയും കാണുവാൻ കഴിയില്ല. ഗൾഫിൽ 30 ലക്ഷം, നമ്മൾ 40 ലക്ഷം 45 ലക്ഷം ഒക്കെ പറയുന്നെങ്കിലും 50 ലക്ഷം എന്ന് സുബൈർ കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് CDSന്റെ കണക്കിൽ 30 ലക്ഷമേ ഉള്ളൂ. 15 ലക്ഷം ആളുകളാണ് കോവിഡ് സമയത്ത് തിരിച്ചു പോയത് എന്നുള്ളതാണ് കണക്ക്. അതിൽ 90% ആൾക്കാരും തിരികെ പോയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കണക്ക്. എന്തായാലും 30 എങ്കിൽ 30, 40 എങ്കിൽ 40, 40 ലക്ഷം മലയാളികൾ വസിക്കുന്ന ഒരിടമാണ് ഗൾഫ്. നിങ്ങൾ പലരും ഗൾഫിൽ നിന്നുള്ള ആളല്ല, താഹിറെ ഒഴിച്ച് ബാക്കി എല്ലാവരും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. പക്ഷേ പോകുന്ന ഇടങ്ങളിലൊക്കെ വിജയക്കൂടി പാറിക്കുവാനുള്ള മലയാളിയുടെ അസാമാന്യ കഴിവാണ് സത്യത്തിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മെ നിലനിർത്തുന്നത്. നമ്മുടെ കേരളം, കൊച്ചു കേരളം, നമ്മളൊരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്. ആരോഗ്യ പരിപാലനത്തിൽ, വിദ്യാഭ്യാസത്തിൽ, കുറഞ്ഞ ശിശു മരണ നിരക്കിലൊക്കെ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് എന്ന് മാറി മാറി വരുന്ന ഭരണാധികാരികളൊക്കെ ഊറ്റം കൊള്ളാറുണ്ട്. പക്ഷേ അടുത്ത സമയത്ത് ഞാനൊരു കണക്ക് കാണുകയുണ്ടായി. അതായത്, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളേക്കാൾ മുൻപിൽ കേരളം തന്നെയായിരുന്നു. അത് പലരും വെളിപ്പെടുത്താൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മാറി മാറി വന്ന സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാമൂഹിക രംഗം അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയോ നടത്തിയ ശ്രമങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ
നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള ഒരു വളർച്ച തൊഴിൽ രംഗത്തായാലും മറ്റ് സാമൂഹ്യ വ്യവസ്ഥയിലായാലും ഉണ്ടായിട്ടുണ്ടോ, വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തർക്കവിഷയമാണ്, എന്നെ സംബന്ധിച്ച് തർക്കവിഷയമാണ്. ഞാൻ ഒരു രാഷ്ട്രീയ വിവാദത്തിനൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഞാൻ സുബീറൊക്കെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യം. ഉന്നത വിദ്യാഭ്യാസം, ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഡിസ്റ്റിങ്ഷനോടി എഞ്ചിനീയറിംഗ് പാസ്സായാളാണ്. ഞാൻ ഈ കഥ എല്ലാ രംഗത്തും പറയുന്നുണ്ട്, കാരണം എനിക്ക് അനുഭവമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത്. എൻ്റെ മകള് 40 വർഷം ശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്, ഞങ്ങൾ രണ്ടുപേരും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ്. മകളിപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ വിട്ട് IIM ബാംഗ്ലൂരിൽ നിന്ന് പോസ്റ്റ് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ വർഷം MBA ഒക്കെ കഴിഞ്ഞ അവൾ വേറെ ജോലി ചെയ്യുന്നു. ഞാൻ പറയാനുള്ള കാര്യം, ഞാൻ സാധാരണഗതിയിൽ കുട്ടികളുടെ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല, അവർ ഞാൻ പറഞ്ഞ് കേൾക്കാറുമില്ല. അങ്ങനെയാണല്ലോ നമ്മളെ മാതാപിതാക്കൾ സാധാരണ കുട്ടികൾ പറയുന്ന കുട്ടികൾ അവർ കേൾക്കാറില്ല, അവർ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കും, നമ്മൾ പറഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ കേൾക്കും. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് അവൾ പഠിച്ച പുസ്തകം എടുത്ത് നോക്കി, ഞാൻ 40 വർഷം മുമ്പ് പഠിച്ച അതേ പുസ്തകം, അതേ സിലബസ്, അതേ ടീച്ചിങ് സ്റ്റൈൽ. അപ്പം ഞാൻ മാറിയിട്ടുണ്ടെന്ന് പറയുന്നത്, ഞാൻ 79 പഠിക്കുമ്പോൾ അനലോഗ് കമ്പ്യൂട്ടേഴ്സാണ് പഠിക്കുന്നത്. പലർക്കും നിങ്ങൾക്ക് പുതിയ തലമുറയുള്ള ആൾക്കും അറിയാൻ വഴിയില്ല, അനലോഗ് കമ്പ്യൂട്ടറാണ്. കാരണം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഇരിക്കുന്ന വലിയ ഇത്രയും ഉള്ള മുറിയിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ കാർഡ് ഇട്ടിട്ടാണ് ഞങ്ങൾ പഞ്ച് ചെയ്തിട്ടാണ് അന്ന് അനലോഗ് കമ്പ്യൂട്ടർ പഠിക്കുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇല്ല, ഡിജിറ്റൽ യുഗമായിട്ടില്ല. ഇപ്പം അത് ITയുടേതായ രണ്ട് പേപ്പറോട് ആഡ് ചെയ്യുന്നത്. എനിക്ക് ഞാൻ റാങ്കോടുകൂടിയാണ് പാസ്സായത്. ഞാൻ പറഞ്ഞല്ലോ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാലും റാങ്ക് ഉണ്ടെനിക്ക്. പക്ഷേ എനിക്ക് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ബൾബ് മാറാൻ പോലും അറിയാത്ത സ്ഥിതിയായിരുന്നു. എൻ്റെ മോൾക്കും ബൾബ് മാറാൻ അറിയത്തില്ല, കാരണം അവൾ ഡിസ്റ്റിങ്ഷൻ കൂടിയാണ് പാസ്സായത്. ഞാനിത് വളരെ തമാശയ്ക്ക് പറയുന്നതല്ല, ഞാൻ കമ്പൽഷൻ കൊണ്ട് എഞ്ചിനീയറിംഗ് എടുത്ത ആളാണ്. കാരണം എനിക്ക് അന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. എഞ്ചിനീയറിംഗ് എങ്കിൽ ഞാൻ ബയോളജി എടുത്തിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറായാലും എഞ്ചിനീയറിംഗ് എടുത്ത് ഞാൻ കൂടുതൽ മാർക്ക് കിട്ടിയതുകൊണ്ട് എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സംസ്ഥാനം വളരെ പിന്നിലാണ്. മലയാളികൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർ വളരെ മിടുക്കന്മാരാണ്. ഞാൻ ഇവിടുത്തെ പ്രശസ്തമായ ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാനായി ദീർഘകാലം ഇരുന്ന ആളാണ്. ഇപ്പോൾ 16,000 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 10,000 അധ്യാപകരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ മലയാളികൾ, കേരളത്തിൽ പഠിച്ച മലയാളികൾ സബ്ജക്റ്റിൽ ഏറ്റവും മിടുക്കന്മാരാണ്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല. ഇതേ മലയാളി കേരളത്തിന് പുറത്ത് പഠിച്ച് വളർന്നവരൊക്കെ വളരെ ബഹുമിടുക്കന്മാരാണ്. ലാംഗ്വേജ് സ്കില്ലുണ്ട്, നന്നായി പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുറേ മാറ്റങ്ങൾ നടത്തേണ്ട, അല്ലെങ്കിൽ വന്നു ചേരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മൾ ഞാൻ ഇന്നും പറയുകയാണ്, നമ്മൾ ഈ വണ്ടിക്ക് പുറകെ കാളെ കൊട്ടുന്ന പോലെയാണ്. എല്ലാം നമ്മുടെ ടെക്നോളജി എല്ലാം വന്നു പോയി കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുക, ആദ്യ തുടക്കം കുറിക്കും നമ്മളായിരിക്കും. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ ഒരുപാട് താമസമുണ്ട്, ഇച്ഛാശക്തി ഇല്ലായ്മയുണ്ട്, മറ്റ് പല കാര്യങ്ങളുണ്ട്. ഈ പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ KC ജോസഫ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. എനിക്ക് ഞാൻ കോൺഗ്രസ്സുകാരനല്ല കേട്ടോ, ഞാൻ KC ജോസഫിൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരനല്ല. അപ്പോൾ KC എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവിടെ പുതുപ്പള്ളിയിൽ മണ്ഡലത്തിൽ അദ്ദേഹം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. അപ്പോൾ വീടുകളിൽ കയറി ഇറങ്ങും വളരെ രസകരമായ ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടു. അപ്പോൾ ഉദാഹരണം 100 വീടുകളിൽ കയറിയപ്പോൾ അവിടുത്തെ യുവാക്കളിൽ 40% ആളുകളും +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് യൂറോപ്പിലാണ്, ഒന്ന് യൂറോപ്പ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണ്. 40% ആൾക്കാർ, 20% ആൾക്കാരെങ്കിലും ഡ്രഗ്സ് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ വേണ്ടാത്ത കാര്യങ്ങളിലാണ് 20%. ബാക്കിയുള്ള കുട്ടികൾ മാത്രമേ നാട്ടിലുള്ളൂ. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷം അല്ലെങ്കിൽ 30 വർഷം കഴിയുമ്പോൾ കേരളം വൃദ്ധജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനമായി അവശേഷിക്കും. ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഭരണകർത്താക്കളാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ വെളിയിൽ പോകുന്നത്? അത് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് കുട്ടികൾ വെളി, എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ ലോണെടുത്ത് യൂറോപ്പിലൊക്കെ പോകുന്ന ആളുകളുടെ സ്ഥിതി ഒട്ടും മെച്ചമല്ല. എൻ്റെ ജ്യേഷ്ഠൻ്റെ, സ്വന്തം ജ്യേഷ്ഠൻ്റെ മകളും മരുമോനും അവിടെ യൂറോപ്പിൽ, ഇംഗ്ലണ്ടിൽ പഠിക്കുകയാണ്. അവർ 10 മണിക്കൂർ, എത്ര മണിക്കൂറാണെന്ന് എനിക്കറിയില്ല, ഔദ്യോഗികമായി 3 മണിക്കൂർ
ഗവൺമെൻറ്റിനെ ഇത്ര എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് അവിടെ പാത്രം കഴിയും, പിന്നെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പണിയെടുത്തും പെട്രോൾ അടിച്ചുമൊക്കെയാണ് അവരും ജീവിക്കുന്നത്. ആ ശരി, ആ അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടുത്തെ വലിയ മാസിസ്റ്റിൻ്റെ ഇവിടുത്തെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മകളിപ്പം യു കെയിലാണ്, മകളും മരുമോനും യു കെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഞാനിത് സ്വയം വിമർശനം ഇവിടെ ഇറന്ന കേട്ടോ, അല്ലാതെ ഇവിടെ തമാശ. ശരിയല്ലേ, നിങ്ങളുടെ മകളും മരുമോനും ഒക്കെ യു കെയിലാണ്. അങ്ങനെ പല നേതാക്കന്മാർ, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒന്നും വ്യത്യാസമില്ല, നേതാക്കന്മാരുടെ ഒക്കെ മക്കൾ പുറത്ത് പഠിക്കുകയും പുറത്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. എന്തോ അല്ലല്ല, അത് മനസ്സിലായി. ഞാൻ വേറെ തമാശക്കും, ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും സുഹൃത്തുക്കളും സമാന ചിന്താഗതിയുള്ളവർ. കാരണം പുറത്ത് പോകുമ്പോഴാണ് നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് പോയി ഒന്നും ആലോചിച്ചില്ല, നമ്മൾ പുറത്ത് വന്നപ്പോഴാണ് നമ്മൾ ഈ നാടിനെക്കുറിച്ച് ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും നമ്മൾ നമ്മുടെ നാട് വളരേണ്ട ആവശ്യകതയെക്കുറിച്ച് ആലോചിക്കുന്നു. ഇനി ഞാനതിലേക്ക് പോകുന്നില്ല. സുഹൃത്തുക്കളെ, സന്തോഷം ഇതിങ്ങനെ നിങ്ങളെ കുറേ ആൾക്കാരെയൊക്കെ കാണാൻ കഴിഞ്ഞ സന്തോഷം. ഞാൻ ഗോവയിൽ നിന്ന് കുറേ ആളുകളുണ്ട്, നാണു, ജെയ്ജു, ബാംഗ്ലൂർ, ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. മലയാളികൾ എത്ര, 30 ലക്ഷം മലയാളികൾ, കേരള ഗവൺമെൻറ് കണക്കനുസരിച്ച് 30 ലക്ഷം മറുനാടൻ മലയാളികളുണ്ട് മിനിമം. അതായത് ബോംബെ, ബാംഗ്ലൂർ, മദ്രാസ്, പിന്നെ കൽക്കട്ടയിൽ കുറവാണിപ്പം, മറ്റ് ഡൽഹി എല്ലാം കൂടെ 30 ലക്ഷം മലയാളികളുണ്ട്. ഈ മലയാളികളിൽ ഭൂരിഭാഗവും അധ്വാനിച്ച്, വളരെ അധ്വാനിച്ച് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തവരാണ്. അത് സമൂഹത്തിൻ്റെ, നമ്മുടെ സാമ്പത്തിക മേഖല മാത്രമല്ല, നമ്മുടെ സാഹിത്യരംഗത്ത് പോലും, സാഹിത്യരംഗത്ത് നവഭാവകത്വം കൊണ്ടുവന്നവരൊക്കെ മറുനാടൻ മലയാളികളാണ്. എം മോഹനായിക്കോട്ടെ, വി കെ എൻ, ഒ വി വിജയൻ തുടങ്ങി എല്ലാവരും, കാക്കനാടൻ തുടങ്ങി എല്ലാവരും കേരളത്തിന് പുറത്തു പോയാണ് അവരുടെ ഭാവുകത്വം വികസിച്ചത്. ഞാൻ പറഞ്ഞത് അത് സാഹിത്യത്തിൽ മാത്രമല്ല, സംസ്കാരത്തിൽ മാത്രമല്ല, പിന്നെ സമ്പത്തിലും പുറത്തു പോകുന്ന മലയാളി മിടുക്കനായവരും അത് സർവൈവൽ ആവശ്യമായതുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണം, പുറത്തു തന്നെ കഴിയുന്നത്ര ജീവിക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പഠിച്ച പാഠം. കാരണം ഞാൻ ചെറിയ ചെറിയ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളാണ്. റിട്ടയർ ചെയ്തിട്ട് നാട്ടിൽ പോയി ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് വേണത്തെ വീടൊക്കെ വെച്ച് ഇരിക്കുകയാണ്. റിട്ടയർ ചെയ്തിട്ട് ഒരു വർഷമായി ഞാനിപ്പോൾ ഇവിടെ തന്നെ താമസിക്കുന്നത്. 12 ഡിസംബർ ഞാൻ റിട്ടയർ ചെയ്തു. ഇപ്പം ജോലിയൊന്നുമില്ലാതെ തൊഴിൽരഹിതനായി ബഹ്റിൻ താമസിക്കുകയാണ്. എനിക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ട വിസയുണ്ട്, അത് ഗോൾഡൻ വിസയുണ്ട്, അത് വേറെ കാര്യം. ഗോൾഡൻ വിസ മാത്രം പോരല്ലോ സുവേറെ, നമുക്ക് ജീവിക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഞാൻ രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലെ രണ്ട് നേതാക്കന്മാരോട് ചോദിച്ചു, ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒരു അവസരം തരുമോ, എനിക്ക് എം എൽ എ ആവണ്ട, എം പി ആവണ്ട, കൗൺസിലൊന്നും ആവണ്ട, എനിക്കൊരു ഒരു ഒരു രണ്ട് പ്രവർത്തനം. അപ്പോൾ എന്നോട് രണ്ടുപേരും പറഞ്ഞത്, രാധാകൃഷ്ണ ദയവി ചെയ്ത് ഇങ്ങോട്ട് വരരുത്, നിങ്ങൾ എത്രയും കാലം, ഒന്ന് എനിക്ക് എൻ്റെ ബന്ധുക്കളായതുകൊണ്ട് ഞാൻ പറയാം, രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുത്, രാധാകൃഷ്ണൻ ബഹറിൽ തന്നെ ജീവിച്ചു, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. അവർ പലപ്പോഴും ഇങ്ങോട്ട് വന്നാൽ നമ്മളെ കാണുന്നത് മറ്റ്. പിന്നെ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മളിവിടെ സ്വസ്ഥമൊക്കെ ജീവിക്കുക, പക്ഷേ ജീവിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ നാടിനെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ തമാശ പറഞ്ഞെങ്കിലും, ഞാൻ എൻജിനീയറിംഗ് പഠിക്കുന്നത് എനിക്കൊന്നു 5000 രൂപയും കണ്ട വാർഷിക ഫീസ് കൊടുത്തുള്ളൂ. 5000 റുപ്പീസ്, 5000 റുപ്പീസും കൊടുത്തില്ല, കാരണം എനിക്ക് നാഷണൽ സ്കോളർഷിപ്പ് ഉള്ളതായിരുന്നു, കിട്ടിയിട്ടില്ല, അത് സ്റ്റേറ്റിൻ്റെ പണം കൊണ്ടാണ്. നമ്മുടെ പാവം, നമ്മുടെ അവിടെ തൊഴിലെടുക്കുന്ന ഓരോരുത്തരുടെയും പൈസ നമ്മുടെ ഖജനാവിൽ എത്തിച്ച ആ പൈസ കൊണ്ട് പഠിച്ച ആളാണ് ഞാൻ. ആ പൊതുബോധം നമുക്കുണ്ടാണ്, നമ്മുടെ നാട്ടിനും തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, തിരിച്ച് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട്, അത് വളരെ സന്തോഷം നൽകുന്നു. ലോകകേരളസഭ ഞങ്ങൾ കൂടാറുണ്ട്, ഞാനും ലോകകേരളസഭ അംഗമാണ്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉണ്ട് നാട്ടിൽ, നമുക്കും അവരുടെ ശ്രമങ്ങൾക്ക് പിന്നിൽ നിൽക്കാം. നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടതിൽ സന്തോഷം. വീണ്ടും ഗർഷോമിൻ്റെ ആളുകൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഒരു കാര്യം കൂടി പറയാം, ബഹ്റിൻ കേരളീ സമാജം ഒന്ന് സന്ദർശിക്കുവാൻ നിങ്ങളെന്നെ ക്ഷണിക്കുകയാണ്. ഇത് 76 വർഷമായ സംഘടനയാണ്. 1947 എസ്റ്റാബ്ലിഷ് ചെയ്ത കേരള സംസ്ഥാനം പിറവിയെടുക്കുന്നതിന് 7-8 വർഷം മുമ്പ് കേരളീയ സമാജം എന്ന് പേര് കൊടുക്കത്തക്ക വിഷനുണ്ടായിരുന്ന ആളുകൾ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ 15 ലക്ഷം ആളുകളുടെ പോപ്പുലേഷനിൽ 4.5 ലക്ഷം മലയാളികൾ. മലയാളത്തിൽ ഇവിടെ ബോർഡുകളൊക്കെ കാണാം, ഇവിടെ പലയിടത്തും ബോർഡുകളുണ്ട്. അപ്പോൾ മലയാളം കൊണ്ട് ജീവിക്കാവുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങൾ
ഇത്രയും കാലത്തെ ശ്രമത്തിനിടയിൽ ഞങ്ങളൊരു വലിയ പ്രസ്ഥാനമൊക്കെ പടുത്തുയർത്തിയിട്ടുണ്ട്. മലയാളികൾക്ക് അത് ഒരാളുടെയോ രണ്ടുപേരുടെയോ ഒന്നുമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ശ്രമഫലമായി ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് നോർക്കട് ഓഫീസുണ്ട്, 1600 കുട്ടികൾ മലയാളം പഠിക്കുന്നുണ്ട്, മികച്ച ഒരു ലൈബ്രറിയുണ്ട്, 2000 പേർക്ക് ഇരിക്കുന്ന ഓഡിറ്റോറിയം ഉണ്ട്, 365 ദിവസവും ഞങ്ങൾക്ക് പ്രോഗ്രാമുണ്ട്. ഞങ്ങളിവിടെ ജീവിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചുപോയുള്ളൊരു പ്രവാസം അല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ തന്നെ ജീവിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അതിൽ അതൊക്കെ ഒന്ന് സന്ദർശിക്കുവാൻ ഞങ്ങളെ ക്ഷണിക്കുന്നു. ഗർഷോമിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.